മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഖജനാവിന് വലിയ തലവേദനയാകുന്നുണ്ട്. പിണറായിയുടെ സോഷ്യൽ മീഡിയ ടീമിന് മാത്രം 2 കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൊണ്ട് പൊറുതിമുട്ടിയ സംസ്ഥാന ഖജനാവാണ് ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയം. മുഖ്യമന്ത്രി സഞ്ചരിച്ചാൽ താമസിക്കുന്ന വീടിന് ചികിത്സയ്ക്ക് എല്ലാം കോടികൾ ഖജനാവിൽ നിന്ന് ചെലവാകുന്നു. ക്ലിഫ് ഹൗസിൽ 2021 ശേഷം 2 കോടിക്ക് മുകളിൽ മിനുക്ക് പണികളാണ് നടത്തിയതെന്ന് നിയമസഭയിൽ മറുപടി നൽകിയത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. 42 ലക്ഷം രൂപയുടെ കാലിത്തൊഴുത്തും 4.5 ലക്ഷം രൂപയുടെ ചാണകക്കുഴിയും ക്ലിഫ് ഹൗസിൽ ഇക്കാലയളവിൽ നിർമ്മിച്ചു കഴിഞ്ഞു. മരുമകൻ കൂടിയായ മന്ത്രി ഇതിന് ചെലവായ ലക്ഷങ്ങളുടെ കണക്കുകൾ നിയമസഭയിൽ മറുപടി നൽകിയതോടെ സഖാക്കൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. ലൈഫ് മിഷന് സാധാരണക്കാരന് ഒരു വീടിന് 4 ലക്ഷം രൂപ നൽകുമ്പോൾ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി മാത്രം നിർമ്മിച്ചത് 4.5 ലക്ഷം രൂപയ്ക്ക് എന്ന് കേൾക്കുമ്പോൾ സഖാക്കൾ എങ്ങനെ തല ഉയർത്തി നടക്കും? 42 കാറുകളുടെ അകമ്പടിയോടെയുള്ള യാത്രയ്ക്ക് മാത്രം ഏകദേശം 1 മാസം ചെലവാകുന്നത് 5 കോടിയാണ്. ഹെലികോപ്റ്ററിന് 30 കോടിക്ക് മുകളിൽ ചെലവായെന്ന നിയമസഭാ മറുപടിയും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അമേരിക്കൻ ചികിത്സ ഉൾപ്പെടെ പിണറായിയുടെ ചികിത്സയ്ക്കും യാത്രയ്ക്കും ചെലവായതും 2 കോടി. ഖജനാവിൽ നിന്നും പണം പോരട്ടെ പോരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും നിലകൊള്ളുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രശ്നമല്ല. മുൻ മുഖ്യമന്ത്രിമാർ PRDയെ മാത്രം ആശ്രയിച്ചാണ് സർക്കാരിന്റെ പ്രചരണം നടത്തിയിരുന്നത്. ഇപ്പോൾ PRD അക്രഡിറ്റേഷനുള്ള 38 PR ഏജൻസികളാണ് പിണറായിയുടെ മുഖം മിനുക്കാനായി കോടികൾ വാങ്ങി പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ പിണറായിയുടെ കീർത്തി ഡൽഹിയിൽ എത്തിക്കാനും വിദേശ രാജ്യങ്ങളിൽ അറിയിക്കാനും ഒക്കെ പോലും കൈസൻ പോലുള്ള വൻകിട PR ഏജൻസികളുമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമാ തിയേറ്ററുകളിൽ പിണറായിയുടെ ചിരിക്കുന്ന ചിത്രം വരെ കാണിക്കുന്നുണ്ട്. അതിനും ലക്ഷങ്ങളാണ് അടുത്തിടെ അനുവദിച്ചത്. ഇതും പോരാഞ്ഞ ഫേസ്ബുക്കിൽ ദിവസം 2 പോസ്റ്റ് ഇടാൻ 12 സോഷ്യൽ മീഡിയ ടീമിനെയും പിണറായിക്ക് വേണ്ടി ഖജനാവ് തീറ്റിപ്പോറ്റുകയാണ്. ഇവർക്ക് ശമ്പളം എത്ര നൽകിയെന്ന് നിയമസഭയിൽ കഴിഞ്ഞ 2 സമ്മേളനത്തിലും പ്രതിപക്ഷ MLA മാർ ചോദ്യമായി ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. PRDയിൽ നിന്ന് നൽകിയ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുക്കുകയും ചെയ്തു. ചെലവ് പുറത്തു വന്നാൽ വിമർശനം ഉണ്ടാകുമെന്ന ഭയമാണ് ഈ കണക്കുകളൊക്കെ മുഖ്യത്തിന്റെ പിന്നിൽ. വിവരാവകാശ മറുപടിയിലൂടെ ഇവരുടെ ചെലവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാറാണ് ഇവരുടെ ചെലവുകൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം PRDയെ സമീപിച്ചത്. വിവരാവകാശ മറുപടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണേണ്ടതില്ല, അതുകൊണ്ട് തന്നെ മറുപടിയും ലഭിച്ചു. 1,83,80,675 രൂപയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ചെലവുകൾക്ക് ഖജനാവിൽ നിന്ന് നൽകിയത്. 12 പേരാണ് നിലവിൽ സോഷ്യൽ മീഡിയ ടീമിലുള്ളത്. മുഹമ്മദ് യഹിയ എന്നയാളാണ് ടീം ലീഡർ. 75,000 രൂപയാണ് ഇയാളുടെ ശമ്പളം. കണ്ടന്റ് മാനേജർ സുദീപ് ജെ സലീം ശമ്പളം 70,000 രൂപ. സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്നിവർക്ക് 65,000 രൂപ വീതം ശമ്പളം. ഡെലിവറി മാനേജർ എന്ന പോസ്റ്റും ഉണ്ട്. എന്ത് ജോലിയാണെന്ന് അറിയില്ല എന്ന് മാത്രം. ശമ്പളം ഏതാണ്ട് 50,000 രൂപ. PPHT എന്ന ആളാണ് ഡെലിവറി മാനേജർ. റിസർച്ച് ഫെലോയുടെ ശമ്പളം 53,000 രൂപ. കണ്ടന്റ് ഡെവലപ്പർ, കണ്ടന്റ് അഗ്രഗേറ്റർ എന്നിവർക്ക് 53,000 രൂപ വീതം ശമ്പളമുണ്ട്. ഡാറ്റാ കപ്പാസിറ്റി മാനേജർ എന്ന പേരിൽ 2 പേരുണ്ട്. 45,000 രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് ശമ്പളം 22,290 രൂപയും. 2022 May 6 മുഖ്യൻ 12 അംഗ സോഷ്യൽ മീഡിയ ടീമിനെ മുഖം മിനുക്കാൻ നിയമിക്കുന്നത്. 6 മാസം കരാർ നിയമനത്തിലായിരുന്നു ഇവർക്ക് ആദ്യം നിയമനം നൽകിയത്. കാലാവധി കഴിഞ്ഞതോടെ 1 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്തു. അത് തീർന്നപ്പോൾ വീണ്ടും കാലാവധി നീട്ടി. പിണറായി രാജിവെക്കുന്നതുവരെ ഇവർ കൂടെ ഉണ്ടാകും. ലോക്സഭയിലെ ദയനീയമായ തോൽവിയിലും മാസപ്പടിയിലും RSS ബന്ധത്തിലും പിണറായി പെട്ടതോടെ അടുത്ത ഭരണം ഇനി ഇല്ല എന്ന് മനസ്സിലാക്കിയ ഇവർ ജോലി സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. CDT തലപ്പത്ത് TNCMയുടെ ഭർത്താവ് ജയരാജുണ്ട്. അതുകൊണ്ട് CDT ആയിരിക്കും ഇവരെ മുഖ്യൻ സ്ഥിരപ്പെടുത്തുക എന്നും കേൾക്കുന്നുണ്ട്.